ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 12 വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെണ്ടക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. ആ ഇത്രയും മതി. ഈ ഒരു പരുവത്തിൽ വെണ്ടയ്ക്ക വഴറ്റിയെടുത്താൽ മതി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. വെണ്ടയ്ക്കയെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്ന എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വഴറ്റിയെടുക്കാം. എണ്ണ പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അതല്ല, കൂടുതൽ എണ്ണ കൂടുതലായിട്ട് വരുവാണെങ്കിൽ അത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക്, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു വലിയ സവോള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള ഇവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വെന്ത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പക്ഷേ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇത് 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്കിതിനെ തുറന്ന് നോക്കാം. അതിന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ തക്കാളി ഇവിടെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത്രയും മതി. ഇനി ഇത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പരുവത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ വെണ്ടക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.